ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു ഉഴുന്നുവട റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉഴുന്ന് വെച്ചിട്ടല്ല, നമുക്ക് ചോറ് വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പൊ ഇതിനേക്കായി ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, ഒരു കാൽ കപ്പ് ഉഴുന്നുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു സവാളയും ഒരു രണ്ട് പച്ചമുളകുമാണ്. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി. അരിപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് എത്ര വേണമെന്ന് ഞാൻ പറയാം. അപ്പൊ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് കുറച്ചൊരു ഫ്രൈ ആയി കിട്ടുമ്പോൾ ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ നമുക്കൊരു ഇളക്കുമ്പോൾ ഒരു കട്ടി കിട്ടുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നമുക്ക് യോജിപ്പിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്താൽ മതി. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അരിപ്പൊടി യുടെ ആവശ്യം വളരെ കുറച്ച് മതി ഇതില്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതി. ഞാൻ എന്താ ഈ ഒരു അളവിന് ഒന്ന് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്താ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്, അതാണ് ഈ കളറിലിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഉഴുന്നുവടയുടെ ഷേപ്പ് നമ്മൾ കയ്യിലുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ചെയ്താൽ മതി. കൈ രണ്ടൊന്ന് നനച്ചിട്ട് ചെയ്താൽ മതി. അപ്പം കറക്റ്റിനായിട്ട് ഇങ്ങനെ ഇളവി കിട്ടും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഓൾറെഡി ഞാൻ കുറച്ച് നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച എണ്ണയാകുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പൊ ഇതിന് ഇനി പ്രത്യേകിച്ച് പാകമൊന്നുമില്ല, നമുക്കറിയാലോ മുരിഞ്ഞു കിട്ടുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. മൊത്തത്തിൽ ഇരുട്ടായിപ്പോയി. കാരണം ഇത് ഈ ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കറണ്ട് പോയി. അപ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം വന്ന്. എങ്കിലും പിന്നെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. കാരണം ഭയങ്കരമായിട്ട് വീഡിയോയ്ക്ക് ഒരു പ്രകാശം കുറവ് തോന്നുന്നുണ്ട്. എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ് അതിന്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഉഴുന്നുവട റെസിപ്പി എന്ന് പറയുന്നത് കിടിലനാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം. മാത്രമല്ല ഉണ്ടാക്കിയിട്ട് സക്സസ് ആയെങ്കിൽ എന്തെനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലീസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ടേക്ക് കെയർ.